هذا النبي محمد برلي الله تعالى عنهما أبر الاندبير انفلك بتكني بتجبو بدد لهما سوءاتهما ഇത് പറയുന്നത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോടാണ്. ഇത് മതവിശ്വാസികളോ
ഓടാണ് അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയലായിരുന്നു അങ്ങനെയാണ് ആദം ഹവ്വാ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ പിശാചുകളെ തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നതെന്നറിയോ അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വാ ബിവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഓതി തരട്ടെയോ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ് യാ ബനി ആദം ഓ ആദമിന്റെ മക്കളെ ഓ ആദം സന്തതികളെ സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹവ്വാ ദമ്പതികളെ ലായത്തിനെന്നക്കും ശൈത്താൻ ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത് ലായത്തിനെന്നക്കും ശൈത്താൻ ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് തുണി ഉരിച്ച് കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചതിക്കാതിരിക്കട്ടെ ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുടേ അറിയാതെ മാറി തുറന്നു പോകരുടേ ഔറത്ത് വെളിവാക്കി പോകരുടേ ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതേ കമാഖറജ അബവൈക്കും മിനൽ ജന്നാ അല്ലാഹു പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ പിശാച് ഊരിമാറ്റിയില്ലയോ എന്തിനാണ് വസ്ത്രം ഊരിമാറ്റിയത് ആറ് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക എന്തിനാണ് വസ്ത്രം ഊരിമാറ്റിയതെന്നറിയുമോ അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽ പെടാതിരിക്കട്ടെ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എന്നെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട് പിശാചിന്റെ ആ വലയിൽ പെട്ടുപോകരുടേ പിശാചുക്കൾ അന്ന് പിശാച് സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാച് കോഴിക്കോട് അങ്ങാടിയിലാണ് ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ് ആ പിശാചിന്റെ അവതാരങ്ങൾ പല കൊടികളും പിടിച്ച് പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചെറിഞ്ഞുകൂടെ വാരി ചുറ്റിക്കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ എന്ന് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓരിയിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദര ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ടോ അല്ലാഹു പറഞ്ഞു സ്വർഗത്തിലെ പിശാച് അവസരിച്ചിട്ടില്ല അവന്റെ കുടുംബാംഗങ്ങളും ആ പിശാചിന്റെ കുടുംബത്തിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട് ബാക്കബി വെറുതെ പറയുന്നതല്ല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ പിശാചും വക്കബീലുഹു ആ പിശാചിന്റെ കുടുംബാംഗങ്ങളും അവര് നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ് അവരെല്ലാവരും നിങ്ങളെ വഴിപഴപ്പിക്കാൻ നോക്കുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നീ നടന്നു പോകണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വസ്ത്രം എങ്ങനെ ധരിക്കണം എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ളതവൻ അണിഞ്ഞു നടക്കാം അവൻ വസ്ത്രമില്ലാതെ നടന്നു പോകാം തടയാൻ ആർക്കും അനുവാദമില്ല കാരണം ഇതൊരു ഭരണഘടനാ അവകാശം വെച്ചുകൊടുത്ത അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ